അപ്പോൾ സത്യം കണ്ടിട്ടുള്ള എല്ലാവരും രമണ മഹർഷി, പിന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഉപനിഷത്തിലും ഉപനിഷത്തുകളിലൊക്കെ ഇത് തന്നെ പറയുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ബോധമാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. അടുത്തു പറയുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, എന്താ ഞാൻ ബോധമാണ്, അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ്. തത്വമസി, നീ അതാണ് കുഞ്ഞെ, എന്താ നീ ബോധമാണ്, ബോധമില്ലെങ്കിൽ നീ ഇല്ല. ഇതൊക്കെ ഏത് കുഞ്ഞിനും ഗ്രഹിക്കാവുന്ന കാര്യമല്ലേ. അയം ആത്മാ ബ്രഹ്മ, ഈ ജീവികളായി കാണുന്ന സകലരുടെയും ആത്മാവ് ബ്രഹ്മമാണ്. അതാണ് നാല് മഹാവാക്യങ്ങൾ, പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, തത്വമസി, നീ അതാണ്, അയം ആത്മാ ബ്രഹ്മ, ഈ ജീവികളായി കാണുന്ന സകലതും അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? ഒക്കെ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്ന ബോധമാണ്. ആ ഞാൻ പോയാൽ പിന്നെ ഒന്നുമില്ല. ഇതാണ് വസ്തുത. അപ്പൊ ഇതൊന്ന് ഒന്ന് ചിന്തിച്ച് ഗ്രഹിക്കുക, ബാക്കി എവിടെ വേണോ പോവുകയോ വരികയോ എന്ത് വേണോ ചെയ്യുക. പക്ഷെ ഈ ലളിതമായ സത്യം, ഞാൻ ബ്രഹ്മമാണ്, ധൈര്യം വേണം, പേടിക്കരുത്. അയ്യോ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിവൻ കോപിക്കുമോ, അല്ലെങ്കിൽ ക്രിസ്തുവിന് ദേഷ്യം വരുമോ, അല്ലെങ്കിൽ നബി, ബുദ്ധൻ, ഇവരൊക്കെ ആകപ്പാടെ നമ്മോട് പിണങ്ങുമോ? അവരൊക്കെ ബ്രഹ്മമാണ്. സകലരും ആര് പിണങ്ങാൻ, ആരുടെ പിണക്കവും ഉള്ളിൽ കരുതരുത്. ധീരമായി ഓർമ്മിക്കുക, ഞാൻ ബ്രഹ്മമായതുകൊണ്ട് മറ്റെല്ലാം ബ്രഹ്മമാണ്. ഇത് ഇക്കാര്യം അത്യന്തം യുക്തിയുക്തമായി പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ് ഏകശ്ലോകി. ഒരു ഗുരു സത്യമന്വേഷിച്ചിരുന്നു. ആ ഗുരു എനിക്ക് സത്യം ഉപദേശിക്കണം. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അല്ല, ആദ്യം സത്യം ഉപദേശിക്കുകയല്ല ചെയ്തത്. കിം ജ്യോതിസ്തവ, ഇതാണ് ഏകശ്ലോകി. കിം ജ്യോതിസ്തവ, ചോദ്യം, കുഞ്ഞെ നിനക്ക് ഈ ജഗത്തിനെ അനുഭവിക്കാം, എന്താണ് വെളിച്ചം? കിം ജ്യോതിസ്തവ, അത് വളരെ സ്പഷ്ടം. ശിഷ്യൻ പറഞ്ഞു, ഭാനുമാൻ അഹനിമേ രാത്ര പ്രദീപാദികം, പകൽ സൂര്യനാണ് എനിക്ക് ഈ പ്രപഞ്ചത്തെയൊക്കെ അനുഭവിക്കാനുള്ള വെളിച്ചം. രാത്ര പ്രദീപാദികം, രാത്രിയിൽ വെളിച്ചം, ദീപം, അഗ്നി. അപ്പോൾ ഗുരു പറഞ്ഞു, അത് ശരി, നീ പറയുന്നത് ശരി, സ്യാദേവം, ആയിക്കോട്ടെ, വിരോധമില്ല. രവി ദീപദർശന വിധൗ കിം ജ്യോതി, എടോ അത് ശരി, ഈ സൂര്യനെയും അഗ്നിയെയും ദർശിക്കാൻ നിനക്കെന്താ വെളിച്ചം? രവി ദീപദർശന വിധൗ കിം ജ്യോതി, രവിയെയും ദീപത്തെയും ഒക്കെ ദർശിക്കാനുള്ള നിന്റെ വെളിച്ചം എന്താണ്? കിം ജ്യോതി രാഖ്യാഹിമേ, എന്നോട് പറയൂ, കാര്യം സ്പഷ്ടം. ചക്ഷുഹും, ഉത്തരവും കോടലും കിട്ടി. എൻ്റെ കണ്ണ്, കണ്ണാണ് എനിക്ക് ഇവരെയൊക്കെ സൂര്യനെയും അഗ്നിയെയും ഒക്കെ ദർശിക്കാനുള്ള വെളിച്ചം. ചക്ഷുഹു, അത് ശരി. തസ്യ നിമീലനാദിസമയേക്കും, പക്ഷെ നീ ചിലപ്പോൾ കണ്ണൊക്കെ അടയ്ക്കാറുണ്ടല്ലോ. കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നീ കാണുന്നുണ്ടല്ലോ, നിൻ്റെ മനസ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ നിനക്ക് എന്താ വെളിച്ചം? ഉള്ളിലുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയും, അല്ലെങ്കിൽ സ്വപ്നത്തെയും, അതിൽ കാണുന്ന കാഴ്ചകളെയും, അവിടെയൊക്കെ കണ്ണടഞ്ഞിരിക്കുകയാണല്ലോ. എന്താ? രവിദീപ ചക്ഷുസ്തസ്യ നിമീല
ചലനാദി സമയേ കിം സംശയമില്ല ധീഹി ബുദ്ധി ബുദ്ധിയാണ് മനസ്സാണ് എൻ്റെ കണ്ണ് കിം നിമീലനാദി സമയേ കിം എന്താണ് അത് ശരി ധിയോ ദർശനെ ഗുരുവിൻ്റെ ചോദ്യം ഈ ബുദ്ധിയെ കാണാൻ എന്താണ് വെളിച്ചം ധിയോ ദർശനെ ബുദ്ധിയുടെ ദർശനത്തിൽ എന്ത് വെളിച്ചം ഗുരുവോ തത്രാഹം ഞാനാണ് വെളിച്ചം ഞാനാണ് ബുദ്ധിയെ കാണുന്നത് എത്ര സ്പഷ്ടം തത്രാഹം ഇവിടെ ഇനി ചോദ്യം നിനക്ക് നിന്നെ അനുഭവിക്കാൻ ഉണ്ട് എന്നനുഭവിക്കാൻ എന്താ വെളിച്ചം ഗുരു അത് വേറെ വെളിച്ചമൊന്നുമില്ല ഞാൻ ഉണ്ട് എന്ന് ഞാൻ സ്വയം അനുഭവിക്കുക ഞാനുണ്ട് എന്നനുഭവിക്കാൻ എനിക്ക് മറ്റൊരു ഉപകരണത്തിൻ്റെയും ആവശ്യമില്ല അതാണ് സ്വയം ജ്യോതിഹ സ്വയം പ്രകാശമയമായി നിൽക്കുന്ന ഞാൻ തത്രാഹം എടോ കുഞ്ഞെ അതോ ഭവാൻ പരമകം ജ്യോതി അതുകൊണ്ട് നീ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം കാരണം നീ സ്വയം ഉണ്ടെന്നറിയുന്നു മറ്റെല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്നു ഉണ്ട് ഉണ്ട് എന്നറിയുന്നു ഭവാൻ പരമകം ജ്യോതി നീ തന്നെയാണ് സത്യം നീ തന്നെയാണ് ഈശ്വരൻ നീ തന്നെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഭവാൻ പരമകം ജ്യോതി ശിഷ്യൻ അല്പം ഒന്ന് ആലോചിച്ചു ഗുരു തന്നെ സംശയമൊന്നുമില്ല എനിക്കിപ്പോഴല്ലേ പിടികിട്ടിയത് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത് എന്ത് നന്നായി തതോ ഭവാൻ പരമകം ജ്യോതി തദസ്മി പ്രഭോ പ്രഭോ ശരി എനിക്കിനി ചോദിക്കാനൊന്നുമില്ല ഇനി എന്ത് ചോദിക്കാൻ എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു തദസ്മി പ്രഭോ ഞാൻ അത് തന്നെയാണ് ഇതാണ് ഏകശ്ലോകി എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ ഈ ശ്ലോകി ഈ ശ്ലോകത്തിൻ്റെ ഒരു ചെറിയ പരിഭാഷ ഹരിനാമകീർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട് അർക്കാനലാദി വെളിയൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് അർക്കാനലാദി വെളിവ് സൂര്യൻ്റെയും അഗ്നിയുടെയും പ്രകാശത്തെ ഒക്കെ ഗ്രഹിക്കുന്ന കണ്ണ് അതിൻ്റെ അതൊക്കെ ഗ്രഹിക്കുന്നത് കണ്ണാണ് അർക്കാനലാദി വെളിയൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് ആ കണ്ണിനെ കാണുന്ന കണ്ണേതാ മനമാകുന്ന കണ്ണ് മനസ്സാകുന്ന കണ്ണാണ് ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് അർക്കാനല്ലാതെ വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ അതിനെ പ്രകാശിപ്പിക്കുന്ന കണ്ണേതാ ഞാൻ അയ്യോ എന്തൊരു ആദങ്ങോട്ട് പിടികിട്ടുമ്പോൾ ഭഗവാനെ ആനന്ദത്തിന് എന്താണ് ഇനി ഒരു പരിമിതി കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമുള്ള ആനന്ദമെന്തു ഹരി നാരായണായ നമ ആദങ്ങോട്ട് മനസ്സിൽ പിടികിട്ടിയാൽ ഭഗവാനെ ഇതിൽപ്പെട്ട് ഇനി എന്ത് പിടികിട്ടാനിരിക്കുന്നു ഇനി ആ വെളിച്ചത്തെ ഒന്നും മറന്നേക്കി അറിയല്ലേ വേണ്ടു മറന്നേക്കി അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാനാണ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ണ് എന്താ ഞാനില്ലയോ എൻ്റെ ലോകം തീർന്നു നമ്മളൊക്കെ ഇത്ര വാദിച്ചൊക്കെ നടക്കുന്നല്ലേ ഈ ഞാൻ എന്ന ആ ജീവബോധം ഈ ശരീരത്തിൽ ഇല്ലെന്ന് വെക്കുക പിന്നെ
ശരീരമില്ല, മനസ്സില്ല, പ്രപഞ്ചമില്ല, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊന്നുമില്ല, എല്ലാം തീർന്നു. അതോടുകൂടി അവസാനിച്ചു. രവിദീപ അർക്കാനലാദി വെളി ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു, മനമാകുന്ന കണ്ണിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമഃ. നമ്മുടെ ആചാര്യനും ഒക്കെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നാലും ഈശ്വരനെ അന്വേഷിച്ച് ഇങ്ങനെ പോവുക. എവിടെ കിട്ടാനാണ് ഈശ്വരനെ? ഈ ഞാനെന്ന ഈശ്വരനെ മറന്നിട്ട് എവിടെ കിട്ടും ഈശ്വരനെ? ഞാൻ ചോദിക്കട്ടെ. കൈലാസത്തിൽ പോയി ചുറ്റി നടത്തുന്നു, ഈശ്വരനെ കിട്ടിയോ? എവിടെ ആർക്ക് കിട്ടാനാണ്? തന്നെ അന്വേഷിക്കൂ. വേദാന്തത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. പത്ത് പേര് ദശമ വൃത്താന്തം എന്നാണ് പറയുന്നത്. പഞ്ചദശയിൽ വിദ്യാരണ്യ സ്വാമികൾ കൊടുത്തിട്ടുള്ള കഥയാണ്. പത്ത് പേരൊരു വഴിയാത്ര പോയി. പത്ത് പേർക്ക് വഴിമധ്യത്തിൽ ഒരു നദി നീന്തി കടക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും നദി നീന്തി അക്കരെ കയറി. അക്കരെ കയറിയിട്ട് പത്ത് പേരും ഉണ്ടോ, നമ്മൾ ആരെങ്കിലും ഇനി നദിയിലോ മറ്റോ മുങ്ങിപ്പോയോ? എല്ലാവരും നിരന്നു നിന്നു. എന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് മാറി നിന്ന് എണ്ണി എല്ലാവരെയും. 9 പേരേ ഉള്ളൂ. വേറൊരാൾ, ഇയാൾ അവിടെ നിന്നിട്ട് വേറൊരാൾ ഇങ്ങോട്ട് മാറി നിന്ന്, ഈ മാറി നിന്ന എണ്ണലാണ്. ഒരിക്കലും ഈശ്വരനെ കിട്ടില്ല. ഈശ്വരൻ മാറി നിന്നുകൊണ്ട് ഇന്നൊക്കെ ഞാൻ അല്ല, ഞാൻ ഈശ്വരനെ കാണാൻ ശ്രമിക്കുകയാണ്. ഈശ്വരൻ മാറി നിന്നുകൊണ്ട് ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നു. എവിടെ കിട്ടാനാണ്? പിന്നെ കാണുന്നതൊക്കെ ജഡം. അതിലൊക്കെ ഈശ്വരനെ അന്വേഷിച്ചാൽ ഇവിടെ ജഡത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചു. പത്ത് പേരും മാറി നിന്ന് എണ്ണി നോക്കി. 9 പേരേ ഉള്ളൂ. എന്താ ഇത്? എണ്ണുന്ന തന്നെ കൂട്ടുന്നില്ലേ? ഇവിടെ വേറെ വലിയ ബുദ്ധിപൂർവമായ ചോദ്യമൊന്നും ചോദിച്ചേക്കരുത്. എങ്കിലും സാർ, പത്ത് പേരല്ലേ ഉള്ളൂ. അവർക്കിങ്ങനെ ഒറ്റ നോട്ടത്തിൽ പത്ത് പേരും ഉണ്ടെന്ന് ഗ്രഹിക്കാൻ വയ്യ. അത് അവരുടെ കാര്യം. ഇവിടെ ഈ സത്യാന്വേഷണത്തിനൊരു കഥ പറയുന്നു ഉള്ളൂ. ഒരാൾ മാറുന്നെന്ന് എണ്ണി നോക്കുകയാണ്. പത്ത് പേരെ എണ്ണി നോക്കിയിട്ട് 9 ആളുകളേ ഉള്ളൂ. ചുരുക്കത്തിൽ നിലവിളിയായി. വായ ഭയങ്കര നിലവിളി, നെഞ്ചത്തടി. നമ്മൾ ഇനി എങ്ങനെയാണ് തിരിച്ച് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുക? നമ്മൾ 9 പേരേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു വഴിയാത്രക്കാരനു, നിങ്ങൾ എന്തിനായി നെഞ്ചത്തടി വിളിക്കുന്നത്? അതുമല്ല, ഞങ്ങൾ 10 പേരുള്ളു വഴിയാത്രയായി വന്നു. നദി നീന്തി കടന്ന് കയറിയപ്പോൾ 9 പേരേ ഉള്ളൂ. ഞങ്ങൾ ഇയാളെ കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? നിങ്ങൾ നിരന്ന് നോക്കട്ടെ. ഞാൻ 10 പേരും നിരന്ന് നിന്നു എണ്ണി നോക്കിയുള്ളൂ. 10 ഉണ്ടല്ലോ. അല്ല, പിന്നെ ഞങ്ങൾ എണ്ണിയപ്പോൾ എന്താ 9 എണ്ണിയ ആളിൽ നിങ്ങൾ കൂട്ടിയില്ല? അവരൊറ്റ കുറവാണ്. നെഞ്ചത്തടിക്കും വിളിക്കും ഒക്കെ ഹേതുവായത് ഈ ദുഃഖത്തിന് മുഴുവൻ ഹേതു ഇതാണ്. ലോകദുഃഖത്തിന് മുഴുവൻ ഹേതു